ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, മലയാള പാഠം 16 NIOS കഥയും കഥാപാത്രങ്ങളും എന്ന പാഠത്തിലേക്ക് പ്രവേശിക്കുന്നു. പാഠത്തിൻ്റെ ഇതിവൃത്തം നിങ്ങൾക്കറിയാം. ശ്രീ ഭഗവതി എന്ന കഥയെ ആസ്പദമാക്കിക്കൊണ്ട് ഗീത ഹിരണ്യൻ എന്ന് പറഞ്ഞ എഴുത്തുകാരിയുടെ കഥയാണ് നമ്മൾ നിരൂപണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. വീണ്ടും ആ പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക്. ഇവിടെ ഭദ്രകാളിയെപ്പോലെ ഒരു രൗദ്രമായ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന, ഉറഞ്ഞു തുള്ളാൻ തയ്യാറായി നിൽക്കുന്ന തൻ്റെ ഗൃഹനാഥൻ അവസ്ഥ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഗൃഹനാഥൻ തൻ്റെ പിഞ്ചുകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് തികച്ചും വൈരുദ്ധ്യാത്മകമായ മറുപടി നൽകിക്കൊണ്ട് ക്ഷോഭരൂപത്തിൽ അവൾ പറയുന്നു, വൈകുണ്ഠമല്ല തീക്കുണ്ഠം, മിണ്ടാതിരിക്കുക അവിടെ എന്ന്. കുട്ടി നാണം കെട്ടുപോയി. നാണം കെട്ടുപോയി ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു. ജാന്യത്തോടെ അവൾ കട്ടിലേക്ക് ഓടിപ്പോയി. ഈ അമ്മയോട് പറയേണ്ടതും കാര്യമില്ല എന്ന് വിചാരിച്ച് കുട്ടി കട്ടിലേക്ക് ഓടിപ്പോയി. പെട്ടെന്ന് അവൾ മകളുടെ രക്ഷയ്ക്കെത്തി. അങ്ങനെ നീ തോൽക്കണ്ട കുട്ടി, നമുക്ക് ജയിക്കാനൊരു കളിയുണ്ട്, നീ കണ്ടോ. അപ്പൊ തൻ്റെ മുമ്പിൽ നിന്ന് കഥ അമ്മ ഇപ്പൊ പറഞ്ഞു തരൂല എന്നൊരു പൂർണ്ണ ബോധ്യം വന്നുകൊണ്ടായിരിക്കാം. അവിടെ അച്ഛനമ്മയും യുദ്ധം സ്ഥിരം പല്ലവിയല്ലേ അവിടെ വീട്ടിലും. അത് മനസ്സിലായത് കൊണ്ടാവാം ഒരു പക്ഷേ ആ കുട്ടി അവളുടെ കട്ടിലേക്ക് ഓടിപ്പോയത്. ഉടനെ കുട്ടിയെ സമാധാനിക്കുന്ന രൂപത്തിൽ അമ്മ വീണ്ടും പറയുകയാണ്, എന്താ ഭാര്യ അപ്പോൾ പറയുകയാണ് ഇങ്ങനെ, എന്താ അല്ല പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും ഒരു തൊഴിലുണ്ടോ ഈ വീട്ടിൽ? ഞാനും വീടും കൂടി കെട്ടിമറിഞ്ഞു ഹോ തുരുത്തിൽപ്പെട്ട പട്ടിയെ പോലെ ഓടിപ്പോകാൻ വഴിയില്ലാണ്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു നിർത്തി. എന്ത് എൻ്റെ പൊന്നാര മോളെ, നമ്മളങ്ങനെ തോറ്റു കൊടുക്കണ്ട. എൻ്റെ കാര്യം നിർത്തി നോക്കി, ഈ വീട്ടിൽ എനിക്ക് വല്ല തൊഴിലും ഉണ്ടോ? ഭർത്താവ് എപ്പോഴെങ്കിലും ഇറങ്ങിപ്പോവും, എന്നിട്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. അപ്പോൾ അയാൾ വലിയ മാന്യനായിട്ട് പല മഹൽ വത്താങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ എൻ്റെ മാനസികയിലേക്ക് ഒന്ന് പങ്കുചേരാൻ അദ്ദേഹം എപ്പോഴെങ്കിലും മെനക്കെടാറുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ വീട് വീടിനാക്കാൻ വേണ്ടി ഞാൻ ഈ വീടിൻ്റെ നെടുന്തൂണല്ലേ, ഈ വീടിനെ വീടാക്കാൻ വേണ്ടി ഞാൻ പെടാപ്പെടുന്ന പാട്. ഇയാൾക്ക് വല്ല വീട് വിചാരമുണ്ടോ? ഞാനും ഈ വീടും കൂടി എന്താണ് മാലിന്യയുദ്ധം ഏർപ്പെട്ടുകൊണ്ട് വീടിനെ വീടാക്കി കൊണ്ടുവരും. എൻ്റെ അവസ്ഥ ഈ വീടിന് മിക്കവാറും ഭാര്യമാരുടെ സ്ഥിരം പല്ലവിയാണ്. എന്താ ഒരു തുരുത്തില് ഒരു ദ്വീപിൽപ്പെട്ട പട്ടി, അത് വെള്ളത്തിൻ്റെ ചുറ്റോറും ഇങ്ങനെ ഓടി നടക്കുക അല്ലാണ്ട് അതിനെ പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റണോ? അതുപോലെ ഭാര്യമാർ മിക്കവാറും തൻ്റെ വീടാകുന്ന അതിൻ്റെ നാലു ചുമരുകൾക്കുള്ളിൽ ബന്ധിതയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള കഥയൊക്കെ ജനിക്കേണ്ടി വന്നത്, ലളിതാംബികാന്തജനോ. അപ്പം അവൾ പറയുക, എനിക്ക് പ്രലോകമൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രം മതിയല്ലോ പ്രലോകം എന്നൊക്കെ പഠിച്ചു. അയാൾക്ക് അത് രസിച്ചു. ആ ഒരു ഉപമ കേട്ടപ്പോൾ, ഏതുപമ? ദ്വീപിൽപ്പെട്ട പട്ടിയെ പോലെ എന്ന് കേട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര രസം തോന്നി. പറയുക, മോശമില്ല, സിക്സ്തും ഗുസ്തിയുമാണെങ്കിലും ഭാര്യയ്ക്ക് ഭാവനയുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഭാര്യ പൊട്ടത്തിയാണ്, ഇവർക്ക് കുറച്ച് കാവ്യാത്മകതയും അല്ലെങ്കിൽ കുറച്ച് സാഹിത്യമൊക്കെ അറിയുമല്ലേ. എന്താ കിടപ്പയിൽ നിന്നും അയാൾ ഇരുപ്പ് മുറിയിൽ തിരിച്ചെത്തി. ഇവളുടെ ഈ സാഹിത്യം കേട്ടപ്പം തുണിച്ചാര് കസേരയിൽ മെല്ലെ ഒന്ന് ആടി അമർന്ന് അയാൾ തൻ്റെ വളർത്ത പട്ടിയെ നോക്കി. അപ്പം അവരെ വീട്ടിലൊരു പട്ടിയുണ്ട്. അവളൊരു പട്ടിയെ പരാമർശിച്ചപ്പോൾ ഇയാൾ തൻ്റെ വീട്ടിലെ പട്ടിയെ ആണ് കാണുന്നത്. ഇലക്ട്രിസിറ്റി ഓഫീസിലും പാൽപീടികയിലും ചന്തയിലും കയറിയിറങ്ങുന്ന രസീതി തുണ്ടുകൾ സമ്പാദിക്കുന്ന ഒരു പെൺപട്ടിയെ അയാൾ സങ്കല്പിച്ച് നോക്കി. അപ്പം അയാളുടെ ഭാവനാത്മ അങ്ങനെ പെട്ടെന്ന് പോവാ. എന്താ ഒരു പട്ടി, ആ പട്ടി യജമാനൻ പറയുന്ന എന്തും കേൾക്കുന്നു. എടോ നീ കറണ്ട് ഓഫീസിൽ പോയി കറണ്ട് ബില്ലടിക്കുക എന്ന് പറയുമ്പോൾ പട്ടിക്ക് നിർവാഹമില്ല, പട്ടി അവിടെ പോയി ബില്ലടിച്ചു തുടങ്ങും. എടോ നീ കടയിൽ പോയി എൻ്റെ സാധനം കൊണ്ട അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ രസീത് സബ്മിറ്റ് ചെയ്യുന്ന. അപ്പോൾ ഒരു യജമാനൻ ഭൃത്യൻ എന്ന ഒരു ബന്ധമാണ് ഒരു പട്ടിയും വളർത്തുപട്ടിയും ആ വീടിൻ്റെ ഉടമസ്ഥൻ തമ്മിലുണ്ടാകുന്നത് അല്ലേ. അയാൾ അറിയാതെ പെട്ടെന്ന് അങ്ങനെ ലോകത്തിലേക്ക് അയാളെ ചിന്തകൾ കയറിപ്പോയിന്ന. എന്തോ അയാൾക്ക് ആ വീട്ടുപട്ടിയോട് അരുമ തോന്നി.
വിയർപ്പിലും മുഷിപ്പിലും ചന്തം കെട്ട് പാവം സഹതാപത്തോടെ അയാൾ ചിരിച്ചു വിചാരിച്ചു, കാലം ഇത്തിരി കഴിഞ്ഞോട്ടെ. അത് ചിന്തിക്കുക, നൂറുകണക്കിന് അനുയായികളിൽ ഒരുവൻ എന്ന നിലയിൽ നിന്ന് വളർന്ന് ഞാനൊരു രാഷ്ട്രീയമലനായി തീർന്നോട്ടെ. അന്ന് നിന്നെ ഞാനൊന്ന് സുഖിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡോഗി. ചിന്തിക്കുകയാണ്, ഇപ്പം ഞാനിവിടെ യജമാനും നീ വളർത്തുപട്ടിയുമായി ഉള്ള ഒരു പ്രതീകാത്മക ചിന്തയാണല്ലോ. എൻ്റെ കീഴിൽ ഒരു പട്ടിയെപ്പോലെ നീ വീട്ടിൽ ജീവിക്കുന്നു എങ്കിൽ ഞാൻ യജമാനനും നീ വൃത്തിയുമാണ്. അപ്പം അതുകൊണ്ട് സ്ലേവ് ആൻഡ് ഡോഗ് എന്ന് പറയും. ഞാൻ നിന്നെ ഒരു അടിമതിലയാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ എന്നെക്കുറിച്ച് ഇപ്പോൾ ഒന്നിനും കൊള്ളരുതാത്തവനും വീട് നോക്കാത്തവനും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, രാഷ്ട്രീയത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. പക്ഷെ എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം എനിക്കും ഉണ്ടാവുകയുടെ ഒരു ദിവസം, അന്ന് ഞാൻ ഭാവിയിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രി കസേരയിലോ ഒക്കെ ഇരിക്കും. അന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കും. നിന്റെ വീട്ടിൽ കെട്ടിയിട്ട ആ അടിമത്വത്തിൽ നിന്ന് മോചിതയാക്കും നിന്നെ ഞാൻ. എന്ത് ബൃഹത്തായ ചിന്തയാണ് ആ ഭർത്താവിലേക്ക് വരുന്നത്. നമുക്കറിയാം പല വീട്ടിലും പല ഭർത്താക്കന്മാരും പല വാക്കുകളും പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ആ വിശാലമായ ലോകം അത് അവർക്കേ അറിയുള്ളൂ. ആ വിശാലമായ ലോകത്തെ കുറിച്ച് ആ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ കേവലം ബഹിർമുഖമായിരിക്കുന്ന ചില ചില്ലറ തെറ്റുകളും അവർ വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങളും മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് സദാസമയവും അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടം ഭാര്യമാരുണ്ട്. ഇവിടെ കഥാപാത്രങ്ങളെ വലിച്ചു കീറിയാണ് കേട്ടോ. അപ്പം അവിടെ അത്തരം ഭാര്യമാർ ചിന്തിക്കേണ്ടതാണ് ഈ വിഷയം. പക്ഷെ ഒരു യഥാർത്ഥ ഭാര്യ ഒരിക്കലും അങ്ങനെയാവരുത്. യൂണിറ്റി ഓഫ് ടു മൈൻഡ്സ് എന്നാണ് മാരേജിൻ്റെ നിർവചനം, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ നിർവചനം. യൂണിറ്റി ഒരിക്കൽ കൂടി പറയുന്നു, യൂണിറ്റി. നമ്മളിപ്പോൾ കല്യാണം എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഒട്ടുമിക്കാരുടെയും വിചാരം എന്താ, കല്യാണം ബിരിയാണി വയ്ക്കുക, ചോറുണ്ണ അല്ലെങ്കിൽ സദ്യ നടത്തുക, പാലട കുടിക്കുക, മാലാം കെട്ടിടുക, താലിയും കെട്ട് കെട്ടുക, ഇതൊക്കെയാണ് എന്നാ കല്യാണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു പക്ഷെ അതായിരിക്കാം. പക്ഷെ കല്യാണം എന്നുള്ള കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നല്ല, ഷേക്സ്പിയർ പറയുന്നത് യൂണിറ്റി ഓഫ് ടു മൈൻഡാണ്. രണ്ട് മനസ്സുകൾ ഒന്നാകുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. അല്ലാണ്ട് ബിരിയാണി ഉണ്ടെന്നെ കൊണ്ടോ ലോകരം മുഴുവൻ മാലോകരം മുഴുവൻ കാണത്തക്ക രീതിയിൽ ആനക്ക് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ സ്വർണ്ണാഭരണങ്ങൾ കെട്ടി തൂക്കി വെച്ചതിനെ കൊണ്ടോ ഒന്നും കല്യാണം നടക്കുന്നില്ല കുട്ടികളിൽ. കല്യാണം എന്ന് പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പമാണ്, പകുതി പകുതിയാണ്. ഭർത്താവിൻ്റെ പാതി ഭാര്യയും ഭാര്യയുടെ പാതി ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനസ്സുകൊണ്ട് രണ്ട് ബോഡികൾ സമന്വയിക്കപ്പെടുമ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഒരേ മനസ്സ്, രണ്ട് ശരീരഭാഗങ്ങൾ. അപ്പോൾ ഒരു ശരീരഭാഗത്തിലൂടെ കയറിയിറങ്ങുന്ന ചിന്താധാരകൾ മറ്റു ശരീരഭാഗത്തിലേക്കും പ്രവേശിക്കണം, പ്രവേശിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഭാര്യയിലൂടെ കയറിയിറങ്ങുന്ന ചിന്താധാരകൾ ഭർത്താവിലേക്കും, ഭർത്താവിലൂടെ കയറി വരുന്ന ചിന്താധാരകൾ ഭാര്യയിലേക്കും പ്രവേശിക്കപ്പെടുമ്പോഴേ കല്യാണം നടക്കുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അതിലേക്ക് കൂടുതലായി ഒന്നും നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും പാഠത്തിലേക്ക് വരാം. എങ്കിലും ഇപ്പോൾ ഞാൻ നിന്റെ യജമാനാണ്. ഇപ്പോൾ ഞാൻ നിന്റെ യജമാനൻ, നീ ആരാണ്? വൃത്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീ അടിമയാണ്. നിന്നെ ഞാൻ ഒരിക്കലും മോചിപ്പിക്കുകയടി എന്നാ ഭർത്താവ് ചിന്തിക്കുന്നത്. ഇപ്പം നീ വീടും അതിൻ്റെ പെടാപ്പാടും ഒക്കെ തലയിലേറ്റി കുറച്ച് കാലം കൂടി നടക്ക്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഗജകേസരി യോഗം വരും. അപ്പോൾ നിന്നെ ഞാൻ വാനോളം ഉയർത്തും ഇടിയും. ഞാൻ പറയുമ്പോൾ എൻ്റെ പന്തുകൾ കടിച്ചു പിടിച്ച് എത്തിക്കേണ്ടവൾ അല്ലേ. ഈ ചില നായകൾ അങ്ങനെ ഒരു പന്തിനകത്തായി വായിൽ കടിച്ചു കൊണ്ടിട്ട് ഇങ്ങോട്ട് എത്തിക്കാൻ അങ്ങോട്ട് എത്തിക്കേണ്ടതെന്ന് പറയും. ഞാൻ പറയുമ്പോൾ ഹെഡൻ സീ കളിക്കേണ്ടവൾ അല്ലേ. ഹെഡൻ സീ കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈ പൂത്ത എന്നൊരു കാണേണ്ട ഒരു കോല് മണ്ണിലൂടെ ഇങ്ങനെ പൂത്തിയിട്ട് അതെവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, കള്ളനും പോലീസും കളിക്കുക എന്നൊക്കെ പറയും എന്ന് പറയും. അങ്ങനെ ഞാൻ പറയുമ്പോൾ കള്ളനും പോലീസും കളിക്കേണ്ടവളല്ല നീ, നിന്നെ ഞാൻ ഉയർത്തും. ആ സങ്കല്പത്തിൽ അയാൾക്ക് ശരി വന്നു. കാരണം ഒരിക്കലും ഒരു പക്ഷേ നടക്കാത്തൊരു ചിന്തയാവും ഇത്. അതുകൊണ്ടായിരിക്കാം അവൾ ചിരിച്ചത്. ആ ചിരിയും കണ്ടിട്ട് അതിലും ഭഗവാൻ നേരത്തെ ഭാര്യ എന്താ പറഞ്ഞത്, എളിക്കണ്ട
അയാളുള്ളിൽ കണ്ടതറിഞ്ഞ പോലെ ഭാര്യ പറഞ്ഞു, അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ, 8 കൊല്ലമായി കാവൽപ്പട്ടിയുടെ തൊഴിലുമായി ഞാൻ ഈ വന്നിട്ട്. താൻ പറ, ഞാനിപ്പോ എന്ത് വേണം? പറഞ്ഞില്ലേ ആ കച്ചറ ഡബയൊന്ന്? പിന്നെയും അത് തന്നെ, കുപ്പത്തൊട്ടി പ്രശ്നം. അയാൾക്ക് ദേഷ്യം വന്നു. എന്താ? ഭാര്യ പറഞ്ഞു, അതിപ്പോ നിങ്ങൾ പറയാതെ എനിക്ക് അറിയാം ഞാൻ അവിടുത്തെ പട്ടിയാണെന്ന്, നിങ്ങളെ യജമാനെന്ന്. അപ്പൊ വെച്ചിട്ട് അത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കൊന്നും വേണ്ട, അത് പുതിയൊരു കാര്യമൊന്നുമല്ല. 5-8 കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ സഹിക്കുക. അതുകൊണ്ട് അപ്പൊ ഭർത്താവുന്നു ഈ പറയടി, എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് എന്താ ഞാൻ ചെയ്തു തരേണ്ടത്? എന്താ വേണ്ടത്? അപ്പോൾ എടുത്തിട്ട് എന്താ, ഞാൻ പറഞ്ഞില്ലേ ആ വേസ്റ്റേജ് ഡബ്ബ, അതായത് റൂമിൽ വെച്ചിരിക്കുന്ന ആ ചവറ്റ് കൊട്ടയൊന്ന് കൊണ്ടുപോയിട്ട് താഴെ ഇടാൻ നിലയിലും താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടൊന്ന് ഇടൂ ചവറ്റ് കൊട്ടയിൽ. അത് കേട്ടോടെ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പറയാ, പിന്നെ ആ വിഷയത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകുന്നു. പറയാ, കണ്ടൂടെ നിനക്ക് യാത്ര കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചാ വന്നത്, കറണ്ടും കൂടിയില്ല, എനിക്ക് വയ്യ, പടിയിറങ്ങി കയറാന്, വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഭർത്താവ് പറയുക, ഇനി ഞാൻ എത്ര ദിവസം നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാ വന്ന് വന്നു നോക്കുമ്പോൾ മുകളിലേക്ക് കയറാൻ ലിഫ്റ്റും കൂടി ഇല്ല, കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ ആദ്യം വന്നു, എന്നിട്ട് ഞാനിവിടെ കയറി പറ്റിയപ്പേക്ക് തുടങ്ങി നിന്റെ ഈ ഇല്ലാപ്പും പൊല്ലാപ്പും എല്ലാം കൂടി. പറയാ, അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്ത് മലയാ നിങ്ങൾ പിടിച്ചു പൊക്കിയത്? വന്ന തുടങ്ങുകയായി, ക്ഷീണായി ക്ഷീണായി, എന്നാ പിന്നെ എന്തിനാ അങ്ങോട്ട് വരുന്നേ? ഇത് പല സ്ത്രീകളും ചോദിക്കുന്നതാണ്. എന്ത്, നിങ്ങൾ എന്ത് മലമറയ്ക്കാൻ പോയതാവുന്നു? ഈ ഭർത്താവ് പുറത്ത് പോയി എന്ത് മലമറയ്ക്കുന്നു എന്നുള്ള ഉപ്പൊട്ടും മുളകൊട്ടും ഒക്കെ മുഴുമ്പോൾ ഇപ്പോൾ ഭാര്യയോട് പറയാൻ പറ്റുമോ? ചില ഭർത്താക്കന്മാർ ചിലപ്പോൾ എല്ലാം ഒന്നും പറയില്ല. അതുകൊണ്ട് പറയുക, ഭാര്യ ചോദിക്കുക, നിങ്ങളിപ്പോൾ എന്താ ഇപ്പോൾ അവിടെ പോയി മലമറച്ച് വന്നത്? നീ വന്ന അപ്പം തുടങ്ങി ക്ഷീണായി ക്ഷീണായി ഒന്ന് കിടക്കട്ടെ കിടക്കട്ടെ എന്നൊക്കെ പറയുന്നത്, അങ്ങനെയാണ് നിങ്ങളിപ്പോൾ എന്തിനാണ് പോകുന്നത്? ഇതൊന്നും അല്ല ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം കുട്ടികളിൽ. ഒരു പക്ഷേ ഇത് കേൾക്കുന്നവർ ഭാര്യ തലത്തിലുള്ളവരുണ്ടാവാം, ഭർത്താവിൻ്റെ തലത്തിലുണ്ടാവാതിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആവാനോ ഭർത്താവാനോ പോകുന്നവരായിരിക്കാം. ഈ സൈക്കോളജിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. ചില ഭാര്യമാർക്കൊക്കെ ഭയങ്കര സംശയമാണ്, ഭർത്താമാർക്കും അതിനേക്കാൾ സംശയമാണ്. ഈ സംശയ രോഗം പിടിപെട്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. ചിന്തിക്കുക, സംശയരോഗം പിടിപെട്ടാൽ ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സുപ്രീം കോടതി വരെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു സ്ത്രീക്കും ഒരു പുരുഷനും എപ്പോൾ എവിടെ വേണമെങ്കിലും ഒന്നിച്ച് വ്യവഹരിക്കപ്പെടാം, അതിന് വിവാഹം ഒരു തടസ്സമല്ല എന്ന്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഈ സംശയങ്ങൾക്കൊന്നും ഒരു കഴമ്പുമില്ല. ഒരാൾ ദുർനടപ്പിലൂടെ പോകണമെന്ന് വിചാരിച്ചാൽ, ഒരു ബ്രഹ്മാവ് വിചാരിച്ചാലും അത് തടയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ, അപ്പം അതുകൊണ്ട് ഈ സംശയ നിഴലിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഇടയാകുന്നത്. ചിന്തിക്കുക, എപ്പോഴും ഉൾ മനസ്സിൻ്റെ ഉൾത്തടത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കണം. ഒരിക്കലും ഒരു ബഹിർമുഖ വീക്ഷണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. ഭാര്യയെ വായിക്കാൻ ഭർത്താവും, ഭർത്താവ് വായിക്കാൻ ഭാര്യയും തയ്യാറായിരിക്കണം. 14 വർഷം കാനനവാസനത്തിന് ഞാനിതാ പോകുന്നു എന്ന് രാമൻ ഉദ്ഘോഷിച്ചപ്പോൾ സീത യഥാസമയം പറഞ്ഞു, ഞാനും വരുന്നു നീ നിങ്ങളുടെ കൂടെയെന്ന്. അയ്യോ, അവിടെ മുള്ളുണ്ട്, കാടാണ്, വന്യമൃഗങ്ങളുണ്ട്, നീ പോരണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും അതെല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണെന്നും താങ്കളുടെ കൂടെ ഞാൻ വരാൻ തയ്യാറാണെന്നും പറഞ്ഞൊരു സീതയാവാൻ നിങ്ങൾ ശ്രമിക്കുക. മാത്രമല്ല, പണ്ട് വിവാഹിതരായി കൈപിടിച്ചു കൊടുക്കുമ്പോൾ മിക്കവാറും പെൺകുട്ടികൾക്ക് അച്ഛന്മാർ നൽകുന്ന ഉപദേശമാണ്,
നീ സീതയെ പോലെയാവൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പക്ഷേ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഒരു വിശാലമായ ചർച്ചയിലേക്ക് പോകാൻ സമയമില്ല. എങ്കിലും ചില ഭാഗത്തൊക്കെ പറയേണ്ടി വരുന്നതുകൊണ്ട് പറയുകയാണ്, നമ്മളിങ്ങനെ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും സംസാരിക്കുന്ന എപ്പോഴും റിസർവ് ആയിരിക്കണം. കാര്യപ്രസക്തിയുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അകാര്യമായ കാര്യങ്ങളാണെങ്കിൽ മൗനം വച്ചിക്കുക. കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരുന്നു. ഗാന്ധിയൊക്കെ മൗനവ്രതം ഏർപ്പെട്ടിരിക്കുന്നു. ഈ മൗനവ്രതം എന്നുള്ളതിനെ കൊണ്ട് അർത്ഥം മനസ്സിലാക്കണം, അത് കുറച്ചു നേരം വെറുതെ മിണ്ടാതിരിക്കുക എന്നല്ല. മൗനവ്രതം മൗനം വിഡ്ഢിക്കും അല്ലെങ്കിൽ വിഡ്ഢിക്കും പുരുഷാന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് മൗനം ഭജിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവിടെ ഒരു യൂണിറ്റി ഓഫ് ടു മൈൻഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. പൊയ്ക്കോ പഠനത്തിലേക്ക് വീണ്ടും വരുന്നു, പൊയ്ക്കോ വല്ല ട്രാൻസ്ഫറോ ജോലിയൊക്കെ വല്ലവർക്കും ഉണ്ടാക്കി കൊടുത്തോ, മറ്റുള്ളവരുടെ ശാന്തി എന്റെ മാത്രം. ആരാച്ചാട് എന്താണ് ആ വാക്ക്? ഭാര്യ പറയുകയാണ്, നീ പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ, വല്ലവർക്കും വല്ല ജോലിയോ ശുപാർശയോ ഇതൊക്കെയല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പണി, നമ്മളെ കാര്യങ്ങൾ നോക്കണ്ട. എനിക്കിവിടെ ശാന്തിയാണോ അശാന്തിയാണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ജീവിക്കുന്നു, ഞാൻ അടുക്കളയിലെ ലോകത്തിലാണോ, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ടല്ലോ. എൻ്റെ മാത്രം ആരാചാര്യ എന്നാണ് പറഞ്ഞത്. ആരാചാര്യ എന്നാൽ ഒരാളെ തൂക്കിലേക്കുന്ന ആള്. അവളുടെ കണ്ണുകൾ ക്ഷണം നിറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ അടുത്ത വജ്രായതാണ് ഈ കണ്ണ് മുതല കണ്ണി വിളിക്കാറ്. ഈ കരയേണ്ടെന്നും പറയുന്നില്ല, പക്ഷെ എപ്പോഴും ഏത് സമയവും ഇങ്ങനെ വളിച്ച് കരച്ച് നടന്ന ചില സ്ത്രീജനങ്ങളുണ്ട്. ഇത്രയും പറഞ്ഞതോടുകൂടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അയാളെ തോൽപ്പിക്കാനുള്ള അടവാണ്. നേരിടണം, അതിനെ നേരിടണം. പല ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഈ മുതല കണ്ണി അല്ലെങ്കിൽ ഈ തൊട്ടനും പിടിച്ചതിനൊക്കെയുള്ള ഈ കരച്ചലിന്റെ കണ്ണുനീര് കാണുമ്പോൾ അയ്യേ ഒരു എന്താ പറയുക ഒന്ന് അലിഞ്ഞു പോകാറുണ്ട്. അയാൾ പുതിയ തന്ത്രം മെനഞ്ഞു. എന്താ താൻ അമ്മിണിക്ക് പറഞ്ഞു കൊടുക്കണ കഥ? വെളുത്തങ്ങേരിയുടെയും ആ വെളുത്തനങ്ങേരിയുടെ അതില് ആരാടോ വെളുത്തങ്ങേരിക്ക് ഐശ്വര്യം കൊടുത്തത്? ഭർത്താവ് ഒരു ഭാര്യയെ കീഴ്പ്പെടാൻ അല്ലെങ്കിൽ ഭാര്യയെ ഒന്ന് പൊക്കാൻ ശ്രമിച്ചു. ഒരു പ്രലോഭന വാക്ക് എന്താ? അല്ല, നീ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അതിൽ മിക്കവാറും കഥാപാത്രം രണ്ട്, ഒരു കറുത്ത നങ്ങീലിയും വെളുത്ത നങ്ങീലിയും. അപ്പം നീ ആ വെളുത്ത നങ്ങീലിയുടെ കഥ പറഞ്ഞു കൊടുക്കല്ലേ? ചോദിക്കട്ടെ, ആ വെളുത്ത നങ്ങീലി ആരാ? അല്ലെങ്കിൽ അവൾക്ക് ഐശ്വര്യം, ആ കഥയിൽ വെളുത്ത നങ്ങീലിക്ക് നല്ല ഐശ്വര്യമുണ്ട്, മറ്റുള്ളവർക്ക് ഐശ്വര്യം കറുത്തവർക്ക് ഐശ്വര്യമില്ലായ്മയൊക്കെ ഉണ്ട്. അവൾക്ക് ഒരു ഐശ്വര്യം അല്ലെങ്കിൽ അവൾക്കൊരു സമ്പൽ സമൃദ്ധി നേടിക്കൊടുത്തത് ആരാ? ഭാര്യ അത്തരത്തിലൊരു വഴി മാറൽ അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഈ സണ്ട വടക്കൊക്കെ ഇങ്ങനെ പോണ സമയത്ത് യുക്തിപൂർവം ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ചിന്തയിൽ നിന്ന് നമ്മൾ വഴിതെറ്റിക്കും. ഇവിടെ ഭാര്യയുടെ വേണ്ടാത്ത ചിന്തയിൽ നിന്ന് അവളെ മാറ്റണമെന്ന പ്രത്യാശയിൽ ഭർത്താവ് വേറൊരു വിഷയം എടുത്തു കൊടുത്തു. ആ കഥയിലെ യുദ്ധമേഖലയിലെ പുതിയ അടവിനെക്കുറിച്ച് അവൾ സംശയിച്ചു. അല്ല, ഇയാളിപ്പോൾ പ്രധാന വിഷയം അപ്രധാനമാക്കിക്കൊണ്ട് അപ്രധാനമായ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ എന്താ ഇപ്പം ഇതിൻ്റെ പുറകിലെ? ചിന്തിക്കായില്ല അവള്. പിന്നെ പറ, ആരാ നിന്റെ കഥയിലെ വെളുത്ത നങ്ങീരുടെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെ അത് നൽകി കൊടുക്കുന്ന ആരാ? ഓ, ഇനി കുട്ടിക്കത് പറയാനിട്ടാ പറയാം. അവള് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൈപ്പെങ്കിയും പടലങ്ങേൻ്റെ ഒക്കെ കഥയുടെ കൂട്ടത്തിൽ ഒരു കറുത്തങ്ങേരി വെളുത്തങ്ങേരിൻ്റെ കഥ അതിലൊരു ഒരു ഒരു കഥാപാത്രം അങ്ങനെ പറഞ്ഞു. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വലിയ മൂത്ത് നിറച്ചാൾ എന്തിനാ അപ്പോൾ ആ കഥയിലേക്ക് വരുന്ന രീതിയിൽ പോയി ആവോ? ഇനിയിപ്പോൾ കുട്ടിക്കഥ പറയാനിട്ടാന്ന്.
എന്നാലും പറ ആരാ? ചോദ്യത്തിന്റെ ഉദ്ദേശം ഭാര്യയ്ക്ക് മനസ്സിലായില്ല. എന്നാലും അവൾ പറഞ്ഞു, എന്താ ശ്രീ ഭഗവതി? എന്താ? ശരി, നീയാ എൻ്റെ ശ്രീ ഭഗവതി. ചെല്ല്, നല്ല കുട്ടിയായിട്ട് അടുക്കളയിലേക്ക് ചെല്ല്. ഒരു സോപ്പടലം നടത്തി ഭർത്താവ്, ഇത്രയേ ഉള്ളൂ. എന്താ നിന്റെ ആ കഥയിലെ വെളുത്ത നങ്ങിനിക്ക് സകല ഇത് ഐശ്വര്യവും നേടിക്കൊടുത്ത് കൊടുത്ത ശ്രീ ഭഗവതിയാണ്. എടി, നീ എൻ്റെ ശ്രീ ഭഗവതിയാണ്. ഭഗവതിയായി എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ കുടിയിരുത്തിയിരിക്കുന്നു. നീയാണ് എൻ്റെ എല്ലാ ഉയർച്ചയുടെയും താഴ്ചയുടെയും ആള്. നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടി ഞാൻ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നത്. അത് ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രീഭഗവതി എന്ന കഥയിലെ ഭാര്യ എന്ന കഥാപാത്രത്തെ വിശകലനം ചെയ്ത് ഒരു കഥാപാത്ര നിരൂപണം ശരിക്ക് തയ്യാറാക്കുകയാണ് നിങ്ങൾ വേണ്ടത്. ഇവിടെ അവൾ ഏറ്റെടുക്കേണ്ടി വന്ന കുടുംബ ചുമതലകളെക്കുറിച്ചുള്ള സൂചനകൾ ഈ കഥയിൽ നമുക്ക് പലയിടത്തും കാണാം. ഭർത്താവിനോട് അവൾ കലഹിക്കുന്നുണ്ട്, അകാരണമായി അയാളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് ആശ്വാസം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒടുവിൽ ചുമതലകളുടെ മുമ്പിൽ ഒരിക്കലും കൂടി പറയട്ടെ, അവൾ കീഴടങ്ങേണ്ടി വരികയാണ്. പുരുഷൻ അവളെ അനൗചിത്യം നിറഞ്ഞ വിശേഷങ്ങൾ കൊണ്ട് അപമാനിക്കുന്നു. ഇതിനു മുമ്പേ ഒരു വാളും കൂടി വീശിയ ഭദ്രകാളി എന്ന് പറഞ്ഞ അവളെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ചില സോപ്പിൽ വാക്കുകളൊക്കെ പറയുന്നത് നീ എൻ്റെ ജീവിതത്തിലെ ഭഗവതിയാണ് എന്നൊക്കെ പറയുന്നത്. ഈ ശ്രീ ഭഗവതി എന്ന വിശേഷം സ്ത്രീക്ക് അപമാനമാണ്. അവൾ ദിവ്യത്വവും പരിഭാവനതയും എല്ലാം ആരോപിച്ച് തലമുറകളായി പുരുഷന്മാർ അവളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഗാർഹികമായ എല്ലാ കാര്യങ്ങളെയും പുരുഷ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടുകളെയാണ് ഈ കഥ നീങ്ങുന്നത്. അനാവശ്യമായി ഭർത്താവിനെ സംശയിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഭാര്യയുടെ ഒരു നിലപാട് നമുക്കിതിൽ കാണാം. ഒരു പക്ഷെ നമുക്കതിനോട് വിയോജിപ്പ് തോന്നിയേക്കാം. പക്ഷേ മറുഭാഗത്ത് അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലിനോടും അവഗണനയോടും അവൾക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ട് പ്രതിഷേധനവും നമ്മൾ ഈ കഥാപാത്രത്തിലൂടെ കാണുന്നു. അതുമാത്രമേ ഈ കഥയിലെ ഭാര്യ ചെയ്തിട്ടുള്ളൂ. പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഭർത്താവിൻ്റെ ഉള്ളിലെ ആ പുരുഷാധിപത്യം തന്നെയാണ് എടുത്തു കാണിക്കുന്നത്. വീണ്ടും നമുക്ക് കഥയിലേക്ക് പോവാം. എന്താ പറയുന്നത്? നീ എൻ്റെ ഭഗവതിയാണ്, അടുക്കളയിൽ പോയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ. ഇത് കേട്ടവളുടെ മനസ്സിന് അയാളുടെ വീട്ടുമൃഗം അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അയാളുടെ വീട്ടുമൃഗം തൻ്റെ ഭാര്യയായിട്ട് കാണണം, അവളുടെ ഭീഷണത്തിലാണോ അയാൾക്കറിയാം. പക്ഷേ അവളങ്ങനെ തോറ്റു തരികയൊന്നുമില്ല എന്നും എന്തെങ്കിലും മറുപടി കൊണ്ട് അയാളെ നേരിടും. എന്നാൽ അത്രയും നേരമുണ്ട് അവൾക്ക് സ്വന്തമായി. അയാൾക്കതുമറിയാം, അവളെ കോർമ്മബുദ്ധി എന്ന് വിളിച്ച് കൂടാ. ബുദ്ധി പ്രവർത്തിക്കുന്നതിലൂടെ അവളുടെ ആമ ചുമട് ആ ചുമട് എന്തെങ്കിലും ചെയ്യും, തൽക്കാലം അയാൾക്ക് രക്ഷയാണ്. എതിർവാദം അവൾ കണ്ടെത്തും വരെ അയാൾക്ക് ശാന്തമായി ഉറങ്ങാമല്ലോ, അത്രയ്ക്ക് ക്ഷീണിതനാണ്. കാരണം ഇനി കുറച്ചേരെ ശാന്തമായി കഴിഞ്ഞാൽ കുറച്ചേരെ എതിർവാദം കൊണ്ട് അവൾ വരും, ഉറപ്പാണ്. പക്ഷെ ആ എതിർവാദം കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ ക്ഷീണിച്ചു വന്ന എനിക്ക് ലേശം നേരം ഒന്ന് ഉറങ്ങാമല്ലോ. കിടപ്പറയിൽ സാഡ്യവും കണ്ണീരുമായി കിടക്കുന്ന മകളുടെ വാസി അവൾ കഥ പറഞ്ഞ് അടക്കുന്നത് കേട്ട് അയാൾ തുണിച്ചാരി കസേരയിൽ കണ്ണടച്ചു. പിന്നെയെല്ലാം ശാന്തം. അവൾ പനിയുള്ള കുട്ടിയെ ക്ഷണം കൊണ്ടുറക്കി. അടുക്കളയിൽ ഭർത്താവിൻ്റെ രുചിക്കൊത്ത വറക്കലും പൊരിക്കലും നടത്തി. എന്നിട്ട് ക്ഷീണിച്ചുപോയ അയാളുടെ ശ്രീഭഗവതി
കുപ്പത്തൊട്ടിയുമായി മെല്ലെ പടികളിറങ്ങാൻ തുടങ്ങി. 1, 2, 3 അങ്ങനെ എത്ര കയറ്റിറങ്ങളാണ് ഒരായസ്. വല്ലത്തൊരു പരിസമാപ്തിയാണ് ഈ കഥ. എന്താ പറയുന്നത് നോക്കൂ. ഭർത്താവ് ചാരുകസേനെ മെല്ലെ കണ്ണടച്ച് കണ്ടപ്പോൾ ഭാര്യ ആ വാരിദത്തിലേക്ക് പിൻവലിഞ്ഞു. അവൾ തൻ്റെ പനിയുള്ള കുട്ടിയെ മെല്ലെ ഉറക്കി തൻ്റെ നിത്യവൃത്തിയിലേക്ക് വീണ്ടും തിരിഞ്ഞു. അടുക്കളയിൽ കാര്യം എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ പ്രിയ ഭർത്താവിനെ അവളെ ഭഗവതി എന്ന് വിളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലാം അവൾ മറന്നു. മാത്രമല്ല, ഞാൻ അയാൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ആ കുപ്പത്തൊട്ടിയെടുത്ത് താഴെ കൊണ്ട് ഇടുക എന്നുള്ള ജോലി പോലും അവൾ തന്നെ തൻ്റെ തന്നെ സ്വയം അവള് ചെയ്യാൻ തീരുമാനിച്ചു. അയാളുടെ ശ്രീഭഗവതി നടതമാകും. അയാളുടെ ശ്രീഭഗവതിയാകുന്ന ഭാര്യ കുപ്പത്തൊട്ടിയുമായി മെല്ലെ പടയിലിറങ്ങാൻ തുടങ്ങി. ഇത് ജീവിതത്തിൻ്റെ കയറ്റിറക്കമാണ് ഇവിടെ കഥാകൃത്ത് പറയുന്നത്. അവിടെ ഈ കഥ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ഇത് നമുക്ക് വളരെ ചിന്തനീയമായ ഒരു കഥയാണ്. ഇരുന്ന് ചിന്തിച്ചാൽ എത്രയോ മാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ ആ ചിന്തയിലൂടെ ഈ പാഠത്തിനോട് വിട പറയുക. ഇതിലെ കഥയും കഥാപാത്രവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിരൂപണം നടത്തുക. അതിൽ പാഠഭാഗ അപഗ്രഥനങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ പറ്റുമോ നോക്കുക. പിന്നെ നിങ്ങളുടെ സർഗാത്മാ കഴിവും നിങ്ങൾ പുറത്തെടുക്കുക. നിങ്ങളും ഈ കഥയിലെ ഏത് കഥാപാത്രമാണ് എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് സ്വയം ഒരു നല്ല വ്യക്തിൻ്റെ ഉടമകളായി മാറണം എന്നപേക്ഷിച്ചുകൊണ്ട് PVN മലയാളം ക്ലാസ് ഈ ഭാഗം നിർത്തുന്നു. തുടർന്നുള്ള ഭാഗം പിന്നീട് വിടുന്നതാണ്. ഓക്കേ.